കടം കയറി സപ്ലൈക്ക് മുങ്ങുമെന്നായപ്പോൾ സബ്സിഡി കുടിശ്ശിക നൽകി സംരക്ഷിക്കാതെ പാവങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ. വില എത്ര കൂട്ടണമെന്നോ എപ്പോൾ നടപ്പാക്കണമെന്നോ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി പറയുന്നു. ഭക്ഷ്യവകുപ്പ് സർക്കാരുമായി ആലോചിച്ചാവും തീരുമാനിക്കുക. ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാതെ നോക്കുമെന്നുകൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവന് ആശ്വാസമാവേണ്ട സപ്ലൈക്കോ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂട്ടും. ചെറുപയർ, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, കുറുവ അരി, മട്ട അരി, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, ഉഴുന്ന്, കടല, ജയ അരി, പച്ചരി എന്നിവയ്ക്കാണ് വില കൂടുക. എത്ര കൂട്ടണമെന്ന് ഭക്ഷ്യമന്ത്രി തീരുമാനിക്കും. 7 വർഷം മുമ്പ് നിശ്ചയിച്ച വിലയ്ക്ക് വിതരണം തുടരാനാവില്ലെന്നും കൂട്ടണമെന്നുമുള്ള സപ്ലൈക്കോയുടെ ആവശ്യം ഇന്നലെ LDF യോഗം അംഗീകരിച്ചു. സബ്സിഡി ഇനത്തിൽ സർക്കാർ സപ്ലൈക്കോയ്ക്ക് നൽകാനുള്ളത് 1526 കോടി രൂപയാണ്. 717 കോടി രൂപയുടെ കുടിശ്ശിക കാരണം അന്യസംസ്ഥാന മൊത്ത വിതരണക്കാർ സാധനങ്ങൾ നൽകുന്നത് നിർത്തി. സപ്ലൈക്കോയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താനും തീരുമാനിച്ചു. ഇത് കാരണം 13 ഇനങ്ങളിൽ ഒട്ടുമുക്കാലും മാസങ്ങളായി ലഭ്യമല്ല. മുടങ്ങാതെ കിട്ടുന്നത് അരി മാത്രം. അതിരൂക്ഷ പ്രതിസന്ധിയിൽ സബ്സിഡി കുടിശ്ശിക അനുവദിക്കണമെന്ന നിരന്തര ആവശ്യം സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ചെവികൊണ്ടില്ല. പകരം വില കൂട്ടാനുള്ള ശുപാർശ LDF യോഗം ഐക്യകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. സബ്സിഡിക്ക് സാധനങ്ങൾ നൽകുമ്പോൾ വർഷം 500 കോടിയുടെ ബാധ്യത വരുമെന്നാണ് സപ്ലൈക്കോയുടെ വാദം. വൈദ്യുതി ചാർജ് യൂണിറ്റ് 20 പൈസയ്ക്ക് മേൽ വർദ്ധിപ്പിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ്. പൊതുവിപണിയിൽ പല വ്യഞ്ജനങ്ങൾക്കും പച്ചക്കറിക്കും ദിവസം വില കൂടുന്ന സാഹചര്യത്തിലാണ് സപ്ലൈക്കോയും വില കൂട്ടുന്നത്.